ഹായ് ഫ്രണ്ട്സ്, സെവൻഡ കാർഡിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. ഈ ബോർഡ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് RBL+ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ബോർഡിൻ്റെ കണക്ഷൻ ഡീറ്റെയിലും അതുപോലെ ഓഡിയോ ടെസ്റ്റിങ്ങും വർക്കിങ്ങും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വ്യക്തമാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയ പുതിയ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡ്. ഇത് RBL+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇത് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും വരുത്താതാണ് അവർ ഈ ബോർഡ് പുറത്തിറക്കിയിരുന്നത്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് എല്ലാം അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി കമ്പോണൻസ് ഇട്ടാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ PCB ആണേലും നല്ല ക്വാളിറ്റി ഉള്ള PCBയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് അപ്പോസി PCBയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന MOSFET IRF260 ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ഇച്ചിരി ഒന്ന് സൂം ചെയ്യാം, നിങ്ങൾ നോക്കുക. IRF260 ആണ് MOSFET ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് MOSFET ആണ് അവർ ഈ ബോർഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകളിലൊക്കെ 12 volt ബയാസിംഗ് വോൾട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് അവരൊരു റെഗുലേറ്റർ IC വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ബയാസിംഗ് വോൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. MJI പതിമൂവായിരത്തഞ്ച് എന്ന് പറയുന്ന റെഗുലേറ്റർ IC ആണ് അവരിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ബയാസിംഗ് വോൾട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ സോൾഡറിങ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സോൾഡറിങ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല നീറ്റായിട്ടുള്ള സോൾഡറിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാക്കൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ട്രാക്കാണ്. നല്ല തിക്നെസ്സും ഉണ്ട്, നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് അവർ ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്ന ±45 volt വരെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അതൊരു 5 ampere തൊട്ട് 8 ampere വരെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വർക്കിംഗ് കിട്ടും. ഒരു 35/0, 35 ഒരു 6 ampere, 7 ampere ട്രാൻസ്ഫോമറൊക്കെ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 12-inch JBL അതുപോലെ ഓഡിയോക്സ് അവാർഡ് ഇതുപോലുള്ള സബ്വൂഫറൊക്കെ നല്ല അടിപൊളി വർക്കിംഗ് ആയിരിക്കും ഈ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ ബോർഡിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് എവിടെയാണ്, കണക്ഷൻ ഡീറ്റെയിലൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എവിടേക്കാണ് വോൾട്ട് കൊടുക്കേണ്ടത്, ഇൻപുട്ട് എവിടെയാണ്, ഔട്ട്പുട്ട് എവിടെയാണെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്നത്. അപ്പോൾ അവരതിന് കണക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ അഴിച്ചിട്ട് വയർ അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്നത്. ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഓഡിയോ സിഗ്നൽ ഇത് ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. ഇത് കണക്ഷൻ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇവർ കറക്റ്റായിട്ട് ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി തന്നെ കൊടുത്താൽ മതി. ഇത് മൈനസ്, സെൻറ്ററിൽ കാണുന്ന ഗ്രൗണ്ട്, ഇത് പോസിറ്റീവ്, അങ്ങനെയാണ് ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തേച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ ബോർഡിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്, നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പവർ സപ്ലൈ വരുന്നത്. ഈ ബ്ലാക്ക് വയറാണ് മൈനസ് വോൾട്ട്, ഈ ബ്ലൂ വയറ് ഗ്രൗണ്ട്, യെല്ലോ വയർ പോസിറ്റീവ് വോൾട്ട്. പിന്നെ നമ്മൾ ഇൻപുട്ട് RMC സോക്കറ്റാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ഈ RMC സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലഗിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 24/0, 24/8 ampere ട്രാൻസ്ഫോമറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഏകദേശം ഒരു 35 volt DC വരും. പിന്നെ ഇതിലേക്ക് കൊടുക്കുന്ന സബ്വൂഫർ 12-inch JBL 1100 നമ്മളിതിലേക്ക് കൊടുക്കുന്ന സബ്വൂഫർ. അപ്പം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Through the wastelands, through the highways, through my shadow, through
through the sun rays and on and on we'll go through the wastelands, through the highways and on. നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തത് 24/0/24 ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മളൊരു 35/0/35 ട്രാൻസ്ഫോമറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വർക്കിംഗ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് എന്തുമാത്രം ഞാൻ ഇതിനകത്ത് വോളിയം കൂട്ടിയിട്ടും ഒരു തുള്ളി പോലും പതറുന്നില്ല. അതാണ് ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത, ക്ലാസ് ഡിയുടെ ഒരു പ്രത്യേകതയാണ്. നല്ലൊരു ഔട്ട്പുട്ട് പതറാതെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. കമ്പനി ഇതിന് 500 വാട്ട്സ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. RMS വാട്ട്സ് ഏകദേശം 200-300 ഇടയ്ക്ക് എന്താണല്ലോ നമുക്ക് മസ്റ്റായിട്ട് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊട്ട് ഹീറ്റാവത്തില്ല. കാരണം നമ്മൾ ക്ലാസ് AB ആംപ്ലിഫയറൊക്കെ വോളിയം കൂട്ടുന്നതനുസരിച്ച് ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ആ തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റിലുള്ള ആ ഹീറ്റിംഗാണ് ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാലും ആ സെയിം ഹീറ്റ് മാത്രമേ ഈ ബോർഡിൽ ഉണ്ടാവുകയുള്ളൂ. ഒട്ടും ഹീറ്റാവത്തില്ല ഈ ബോർഡ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപയിൽ താഴെയുള്ളൂ. അപ്പോൾ നമുക്ക് വാല്യൂ ഫോർ മണിയാണ് ഈ ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്, അധികം പ്രൈസ് വരുന്നില്ല. 1000 രൂപയിൽ താഴെ നമുക്ക് ഈ ബോർഡ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബോർഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.